മാതൃഭൂമിയുടെയും കൊച്ചൂസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലുള്ള എൻ്റെ വീട് പദ്ധതിയിൽ നാല് വീടുകളുടെ താക്കോൽ കൈമാറ്റം നടന്നു. വയനാട്ടിലും തൃശൂരിലും രണ്ട് വീതം വീടുകളാണ് പുതുതായി നിർമ്മിച്ചു നൽകിയത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിയോട് അഞ്ചാം മൈൽ സ്വദേശിയായ ഹസീന ഭർത്താവ് മരിച്ചതോടെ മൂന്ന് മക്കളുമായി ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത്. കോളിയാടി മാർ ബസേലിയോ സ്കൂളിലെ സീഡ് ക്ലബ് ഹസീനയുടെയും മക്കളുടെയും അവസ്ഥ മാതൃഭൂമിയെ അറിയിച്ചതോടെയാണ് ഇവർക്ക് പുതിയ വീടൊരുങ്ങിയത്. മാതൃഭൂമി ഡയറക്ടർ മയൂര ശ്രേയാംസ് കുമാറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറും ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. നമ്മളുടെ സ്വപ്നമല്ല, ആൾക്കാരുടെ സ്വപ്നമാണ് നമ്മൾ പൂർണ്ണമാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വരുന്നത്. ഇനിയും നമ്മൾ പ്രവർത്തിക്കും, ഇനിയും സമൂഹത്തിനെയും കേരളത്തിനെയും ഇനിയും ജില്ലയ്ക്ക് എന്തൊക്കെ വേണം നമ്മൾ ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വി വിൽ ടേക്ക് ദി സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് ഡു ഇറ്റ്. വീടിൻ്റെ നേരെയുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചെന്ന മാതൃഭൂമിക്കും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സ്കൂളിനും പ്രത്യേകം നന്ദി. പാതിരി സ്വദേശിയായ റീനയും ഭർത്താവും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ദുരിതം മനസ്സിലാക്കിയാണ് മാതൃഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കുടുംബം ഏഴു വർഷമായി ടാർപോളിൻ കെട്ടിയ ഷെഡിലാണ് താമസിച്ചിരുന്നത്. മാതൃഭൂമി സീനിയർ റീജിയണൽ മാനേജർ സി മണികണ്ഠനും മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വിജയനും ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. സന്തോഷമായി, രണ്ട് കുഞ്ഞു മക്കളാണ്. അതുകൊണ്ട് മാതൃഭൂമി ഓഫീസിനോടും ചിറ്റിനപ്പള്ളി എല്ലാത്തിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. തൃശൂർ ജില്ലയിലെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ചേലക്കോട് കൂളിക്കുന്ന് പത്താം വാർഡ് പൂവത്തിങ്കൽ വീട്ടിൽ അനിതയ്ക്കും പതിനൊന്നാം വാർഡിലെ കൊളക്കാട്ടിൽ ഗീതാ മധുവിനുമാണ് എൻ്റെ വീട് പദ്ധതിയിൽ വീട് നിർമ്മിച്ചത്. ഇരുവരുടെയും വീടുകളുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് എഴുത്തുകാരി സാറ ജോസഫ് നിർവഹിച്ചു. ഏകദേശം 290 വീടുകളുടെ പണി നടക്കുകയാണ്. അതിൽ തന്നെ ഏകദേശം 30 വീടുകളുടെ പണി പൂർത്തിയായി, ഹാൻഡ് ഓവറും കഴിഞ്ഞു. ഇനിയും ധാരാളം വീടുകളിലെ അപേക്ഷകൾ ബാക്കിയുണ്ട്. വർഷങ്ങൾ നീണ്ട ദുരിതത്തിനൊടുവിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിൽ മാതൃഭൂമിയോടും കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും നന്ദി പറയുകയാണ് ഇരുവരും. മാതൃഭൂമി ന്യൂസ്, വയനാട്, തൃശൂർ.